എക്സ്പെൻഡബിൾ ഫ്രാഞ്ചൈസിലെ വൺ ഓഫ് ദി വേർസ്റ്റ് മൂവിയാണ് എക്സ്പെൻഡബിൾ ഫോർ എന്ന് പറയും. കാരണം നല്ല വെറുപ്പിക്കലായിരുന്നു. കാരണം ഇതിന് പ്രത്യേകിച്ച് ഹൈപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ എനിക്ക് തോന്നി ഒരു തട്ടിക്കൂട്ട് പടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അതേപോലെ തന്നെ മറ്റൊരു പുതിയ മിഷൻ അതിനായിട്ട് ഈ ടീം ഇറങ്ങിത്തിരിക്കുന്നു. സോ അത് ബാക്ക് ഫയർ ചെയ്യുന്നു. സോ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ എടുത്ത് കാണിക്കുന്നത്. പക്ഷേ എക്സ്പെൻഡബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ടീം, അവരുടെ ടീം വർക്കൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇതിൽ ജെയ്സൺ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനൊരു വൺ മാൻ ഷോ അത് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അട്ടഹാസം തന്നെ പറയാം. സ്റ്റാലണൊക്കെ ഒരുമാതിരി 10 മിനിറ്റിനൊക്കെ വന്നു പോകുന്ന ഗസ്റ്റ് റോൾ പോലെയാണ് സിനിമയിൽ. സോ അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പടത്തിൻ്റെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഒരുമാതിരി സ്റ്റാൻഡത്തിൻ്റെ പടത്തിൽ ക്യാമിയോ റോളിൽ വന്ന് പോകുന്ന എങ്ങനെയുണ്ടോ അതുപോലെ ഉണ്ടാവും ഈ സിനിമ. സോ മൊത്തത്തിലൊരു അഴിഞ്ഞാട്ടം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് ഒരു ഷിപ്പിലാണ് ഈ സിനിമയുടെ കഥ മുഴുവൻ നടക്കുന്നത്. ആക്ഷൻ സീക്വൻസുകൾ മുഴുവൻ ഒരു കപ്പല് മുഴുവൻ ഒരു കാർഗിൽ വാറയെ നടത്തും. ഒരു കപ്പൽ തന്നെയല്ലേ, അത് വെച്ച് ഡ്രിഫ്റ്റ് ചെയ്യും കപ്പൽ വെച്ചിട്ട്. സോ ഇമാതിരി ഇല്ലോജിക്കിൻ്റെ സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ മറ്റും പണ്ട് സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈവൺ ആ ഒരു തേർഡ് പാർട്ടിനടക്കം ഭയങ്കരധികം ക്രിട്ടിക്കലി വലിയ സാധനങ്ങൾ അല്ലെങ്കിൽ വലിയ റെസ്പോൺസൊന്നും ആ പടത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി തേർഡ് പാർട്ടി അടക്കം ഭയങ്കര ഇഷ്ടമായിട്ട് കണ്ടൊരു സിനിമയാണ്. കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഗട്ടുള്ള അല്ലെങ്കിൽ നല്ല പഞ്ചുള്ള മൂവിയായിരുന്നു ബാക്കിയുള്ള 2 അല്ലെങ്കിൽ 3 എക്സ്പെൻഡബിൾസ് മൂവീസ്. പക്ഷേ ഈ 4-ാമത്തെ ഒരു ക്ലിയർ കട്ട് തട്ടിക്കൂട്ട് പടം. അതിപ്പോൾ ജസ്റ്റ് ഒരു CGI ഫീൽഡ് സാധനമായിട്ട് തോന്നുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പൊന്നുമില്ല, വലിയ പ്രൊമോഷനൊന്നും ഇല്ല അത് ഒരു പുറത്തിറക്കിയത്. സോ പക്ഷേ നമ്മുടെ നാട്ടുകാർ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് മുമ്പ് പുറത്തിറങ്ങിയ സിനിമകളൊക്കെ കണ്ട് ചാടി കയറിക്കേറുന്നുണ്ടാവും. സോ അങ്ങനെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇഷ്ടം കണ്ടുവെക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ആകെ ഒരു സമാധാനം ഉണ്ടായിരുന്നു മേഗൻ ഫോക്സ് ഉണ്ടായിരുന്നു സിനിമയിൽ എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്കൊന്നും വന്നു പോവും, പക്ഷേ അതും ഇടയ്ക്കിടയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് മേഗൻ ഫോക്സും കുറച്ച് കഴിഞ്ഞാൽ വെറുപ്പിക്കും. സോ ഇത്തരത്തിൽ മൊത്തത്തിലൊരു വെറുപ്പിക്കൽ പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഒരു മറ്റൊരു ഹോളിവുഡിലെ ഒരു ബോംബ് പടം, അല്ലെങ്കിൽ ഒരു പക്ക മാസ് മസാല ഹോളിവുഡ് മൂവി എന്നാണ് ഈ സിനിമ പറയാനുള്ളത്. സോ ഒരു ഫ്രാഞ്ചൈസിൽ ഇനിയും ഒരു പക്ഷേ ഇതുപോലെ വലിയ പുതിയ അപ്ഡേറ്റിൽ വരുന്നുണ്ടെങ്കിൽ, ഇവൻ ടോണി ജായ്ക്ക് ഉണ്ടോ, ടോണി ജാനൊക്കെ അലമ്പാക്കിയിട്ട് ഇക്കോ വീസ് ഒക്കെ ആരാണ്? പൊളി പൊളി മനുഷ്യനാണ്, അങ്ങനെ പടമൊക്കെ എടുത്തു കൊണ്ടാണ് ആളെയൊക്കെ ഇതൊരു മാതിരി ജെയ്സ് ഓൾറെഡി മെഗ് 2-ൽ അട്ടഹാസം കാണിച്ചാണ്. അങ്ങനെയൊക്കെ അത് പോരാ, ഇക്കൊല്ലം മറ്റൊരു അട്ടഹാസമായിട്ട് വന്നിരിക്കുകയാണ്. സോ അങ്ങേരെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണെന്ന് ഡൗട്ട് ഉണ്ട്. ആ രീതിക്കാണ് സിനിമ എടുത്തുള്ളത്. സോ ഈ പടം കണ്ടവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഐ എം വെരി മച്ച് ഡിസപ്പോയിൻറ്റഡ്. സോ മറ്റൊരു അഡാറ് ബോംബ് പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.